വൈദ്യുതി ബോർഡിനൂടെ പങ്കാളിത്തമുള്ള ഒരു പദ്ധതിയാണ് കെ ഫോൺ. അതിൻ്റെ ഒരു പ്രവർത്തനം എവിടെ വരെ? ഞാനത് മുഴുവനായിട്ട് പഠിച്ചിട്ടില്ല. അത് മറ്റേ ഇൻ്റർനെറ്റ് സൗകര്യം എല്ലാവിടേക്കും എത്തിക്കുക എന്നുള്ളതിലാണ് അതിൽ ചെയ്യുന്നത്. അത് നന്നായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് മാറ്റം ടെലിവിഷൻ ഉപഭോക്താക്കൾ വരെ അത് പ്രയോജനപ്പെടുന്നത്. മറ്റൊന്ന്, കേരളത്തിൽ ഇപ്പോൾ എ സി വി എന്ന് പറയുന്ന ഒരു സർവീസ്, ഏഷ്യാനെറ്റ് കേബിൾ വിഷൻ എന്ന് പറഞ്ഞൊരു, അവർ കഴിഞ്ഞ കർണാടക സർക്കാരിൻ്റെ കാലത്താണ് ഈ വൈദ്യുതി പോസ്റ്റിലൂടെ അവരുടെ കേബിൾ ശൃംഖല വലിച്ചത്. വൈദ്യുതി ബോർഡിന് ഒരു നാമമാത്രമായ തുക വാടകയിലെത്തി നൽകുകയും ഈ ചാനലുകളിൽ നിന്ന് തന്നെ കോടികൾ പിരിക്കുകയും ഉപഭോക്താക്കളിൽ നിന്ന് വലിയ രീതിയിൽ പിന്നെ ഈ ഓരോ മാസത്തെ പ്രതിമാസ വാടക ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യമൊന്ന് പരിശോധിക്കൂ. തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് ഞാനത് എൻ്റെ ശ്രദ്ധയിൽ അത് വന്നിട്ടില്ല. എന്തായാലും പരിശോധിക്കാം എന്താ സംഭവം ഉണ്ടെന്ന് വെച്ചാൽ. വൈദ്യുതി ബോർഡിനൊരു നഷ്ടം ഉണ്ടാകുന്ന സംഭവത്തിലേക്ക് എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ നിലനിൽപ്പിൻ്റെ സ്ഥിതിയല്ലേ. അതായത് മറ്റൊന്ന്, ഈ കോവിഡ് കാലത്ത് ചെറിയ ചില ഇളവുകൾ വൈദ്യുതി നിരക്കിലും മറ്റും പാവപ്പെട്ട ആൾക്കാരുടെ കാര്യത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. അത്ര ഇളവുകൾ ഇനിയും കൂടുതൽ ആലോചിക്കുന്നുണ്ട്. ജൂൺ വരെയും കൊടുക്കണം എന്ന് മുഖ്യമന്ത്രിക്ക് നമ്മളൊരു ഒരു മറ്റേ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇളവുകൾ 25% നമ്മൾ ഒരു ഇളവ് കടയൊക്കെ അടഞ്ഞു കിടന്നവർക്ക്, അല്ലാത്തവർക്കും ഉണ്ടല്ലോ. അത് ഒരു ജോലിയില്ലാണ്ട് എല്ലാം പൊട്ടിപ്പോയി. നമ്മൾ ഈ വിചാരിക്കുന്നതിനേക്കാളും വളരെ ഭീകരമാണ്. വളരെ ഭീകരമാണ് നാട്ടിൽ. അതിന് ഈ കോവിഡ് കാലത്ത് പ്രവർത്തിക്കാൻ കഴിയാതെ വന്ന വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, കടകളുണ്ട്, അവരുടെയൊക്കെ വൈദ്യുതി നിരക്കിൻ്റെ കാര്യത്തിൽ കുറച്ച് നമ്മൾ ഇളവ് കൊടുക്കാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് നമുക്ക് ബോർഡിന് നിലനിൽക്കണമല്ലോ, അതും കൂടി നമ്മൾ കണക്കാക്കണ്ടേ. ഇളവ് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലൊരു ചെറിയ ബോർഡിന് വലിയ ബാധ്യത ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഇളവ് കൊടുക്കാൻ ആദ്യം. സിനിമാ തിയേറ്ററുകളുടെ കാര്യത്തിൽ അതിലെല്ലാം എല്ലാം ചെയ്തിട്ടുണ്ട്. 25% അത് കൂടാൻ മാർഗമില്ല. ഇല്ല, നിങ്ങളൊന്നും ആലോചിക്കേണ്ടത്, ഞാൻ മാത്രമല്ലല്ലോ മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ച് ശേഷം ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇപ്പോൾ വൈദ്യുതി വാങ്ങുന്ന കാര്യത്തിൽ ഇനിയിപ്പോൾ നമ്മളൊരു പുതിയ സമീപനം ആവിഷ്കരിക്കാൻ പോവാണ്. വൈദ്യുതി പല നിരക്കിൽ പലയിടത്തു നിന്ന് വൈദ്യുതി വാങ്ങുന്നു. നമുക്ക് ഏറ്റവും കുറച്ച് കിട്ടുന്ന വൈദ്യുതിയെ നമ്മൾ ഇനി മേടിക്കുള്ളൂ. അല്ലാത്തൊരു പുതിയ എഗ്രിമെൻ്റ് വെക്കാൻ ഏറ്റവും താഴെ കിട്ടുന്ന എത്രയാണോ വെച്ചാൽ അതിലല്ലേ നമ്മൾ എടുക്കുള്ളൂ. ഈ ജലവൈദ്യുത പദ്ധതിയുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും ചർച്ചയാവുന്ന ഒരു കാര്യം ഈ ആതിരപ്പള്ളി പദ്ധതി, അത് ഉപേക്ഷിക്കുകയോ ഉപേക്ഷിക്കില്ലയോ, അതോ ഇപ്പോഴും പൈപ്പ് ലൈനിലുണ്ടോ, എന്താണ്? ആതിരപ്പള്ളി അവിടെ നിൽക്കട്ടെ, ബാക്കി 20 ഉണ്ട്, അത് നമുക്ക് തുടങ്ങാം. ആതിരപ്പള്ളി തട്ടിയിട്ട് മറ്റുള്ളതൊക്കെ നിൽക്കണ്ട. ആതിരപ്പള്ളിയുടെ കാര്യത്തിൽ മിനിസ്റ്റർ പിന്നീട് ആലോചിച്ച് പ്രത്യേകിച്ച് ഒരു പരിസ്ഥിതി സ്നേഹിയും കൂടെ ആണല്ലോ. അത് പിന്നീട് നമുക്ക് ആലോചിച്ചിട്ട് എല്ലാവരുമായിട്ട് വെച്ചാൽ ആതിരപ്പള്ളിയിൽ ഇപ്പോൾ ഞാനൊരു വേറൊന്നും പറയില്ല. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എങ്ങനെ ഉണ്ടാകുന്നത്? അവിടെ അതിൻ്റെ മുകളിൽ 2 ഡാമുണ്ട്. ആ ഡാം ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച ശേഷമുള്ള വെള്ളം വരുന്നതാണ് ആതിരപ്പള്ളി. ആതിരപ്പള്ളി വെള്ളം ഉണ്ടായത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് ഉണ്ടായത്. ഞാൻ അതിന് വേറെ വിവാദത്തിലേക്കൊന്നും ഞാനില്ല. പക്ഷേ അത് എതിർപ്പുണ്ടത് എല്ലാവരുടെയും അംഗീകാരം ഉണ്ടെങ്കിലേ അത് നടപ്പാക്കുള്ളൂ. നമ്മളിപ്പോൾ എതിർപ്പില്ലാത്ത മറ്റ് 20 ഉണ്ടല്ലോ, അത് നടപ്പാക്കില്ല. നമ്മൾ ആതിരപ്പള്ളി തട്ടിയിട്ട് എല്ലാ ജലവൈദ്യുത പദ്ധതിയും കൂടി നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാകാൻ പാടില്ലല്ലോ. അത് ആതിരപ്പള്ളി അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. അതാണ് പറയുന്നത്. ഇപ്പോൾ പെരിങ്ങൽക്കുത്ത് നമുക്ക് വളരെ ഈസിയാണ്. മറ്റേ അങ്ങനെ കുറേ പദ്ധതികളുണ്ട്. കേരളത്തിന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ജലവൈദ്യുത പദ്ധതി തന്നെ. തീർച്ചയായിട്ടും. കാരണം ചെലവ് ചുരുക്കി. അതല്ലാണ്ട് വേറെ ഇല്ല. നമുക്കിവിടെ വ്യവസായം വരണ്ടേ? ഇവിടുത്തെ മറ്റുള്ളവർക്ക് മറ്റേ ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു ക്യാഷ് ക്രോപ്പിനൊക്കെ അല്ലെങ്കിൽ നാണ്യവിളകൾക്ക് നനയ്ക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചിട്ട് തന്നെ നനയ്ക്കണ്ടേ? ഇതൊക്കെ എവിടെ നിന്ന് വരും? താപവൈദ്യുതി നിലയത്തിൽ നിന്നോ മറ്റോ എവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ആൾക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ നമ്മുടെ വെള്ളം പോകുന്നത് നമ്മളത് ചെറുകിട ഒരു മറ്റേ ചെറിയ വെള്ളച്ചാട്ടത്തിൽ നിന്ന് എടുക്കാനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മിനിസ്റ്റർ ഒരു കർഷകൻ കൂടിയാണ്. അങ്ങനെ കർഷകരെ സഹായിക്കുന്ന കൂടുതൽ എന്തെങ്കിലും പദ്ധതികളാണ്? അതിനാണ് ഞാൻ ഒന്ന് കുസുമ എടുത്തത്, കേന്ദ്രത്തിൻ്റെ സഹായത്തോട്. അത് 30% കേന്ദ്രവും 30% സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് നാം എടുക്കാൻ പോകുന്നത്. അതേപോലെ അവർക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടാൻ ആ പോസ്റ്റിന് അവർക്ക് എടുക്കണമെങ്കിൽ ചാർജ് കൊടുക്കണം. അതിപ്പോൾ നമ്മൾ 1-2 പോസ്റ്റ് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് കൃഷി വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ അത് വർദ്ധിപ്പിക്കണമെങ്കിൽ അവർക്ക് ഇറിഗേഷനാണ് അതിൻ്റെ ഒരു പ്രധാന. ഇറിഗേഷൻ ചെയ്യുന്നതും ചെയ്യാത്ത കൃഷിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇറിഗേറ്റ് ചെയ്യുന്ന ഒരു ഇറിഗേറ്റ് ചെയ്യാത്തതാണെങ്കിൽ വെച്ചാൽ കുരുമുളകാണെങ്കിൽ ഇറിഗേറ്റ് ചെയ്യാത്ത 2 കിലോ കിട്ടും, ഇറിഗേറ്റ് ചെയ്യുന്നതാണെങ്കിൽ 6 കിലോ കിട്ടും. അതിൻ്റെ വ്യത്യാസം അപ്പോൾ വരുമ്പോൾ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ ആണ് ഈൽഡ് ഉണ്ടാകുക. അപ്പോൾ കൃഷിക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് ഇറിഗേഷനാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് നാണ്യവിളകളാണെങ്കിൽ അതിൽ ഏറ്റവും ആവശ്യം ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ആ ഇലക്ട്രിസിറ്റിയിൽ ഒരു വലിയ ഇളവ് നൽകാൻ തന്നെ ഇളവ് നൽകിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ ഒരു ഇളവ് 5 ഏക്കർ കൃഷിക്കാർക്ക് ഇപ്പോൾ ഫ്രീ ആണത്. ഇലക്ട്രിസിറ്റി കൃഷി വകുപ്പാണ് കൊടുക്കണമെങ്കിലും ബാക്കി 5 ഏക്കറിൻ്റെ മുകളിലുള്ളവർക്കും വളരെ ചുരുങ്ങിയ റേറ്റിനല്ലേ കൊടുക്കുന്നത്.
വീട്ടിൽ മറ്റേ 5 രൂപ 6 രൂപ റേറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ 1.5 രൂപയ്ക്ക് 1.85 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ കൃഷിമന്ത്രിയുമായിട്ടും ഒരു ചർച്ച നടത്തും. തീർച്ചയായിട്ടും. മറ്റൊരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വൈദ്യുതി തട്ടിപ്പാണ്. ഇപ്പോൾ വൈദ്യുതി ബോർഡിന് സ്വന്തമായിട്ടുള്ള പരിശോധനാ വിഭാഗമുണ്ട്, ഇൻസ്പെക്ഷൻ വിംഗ് ഉണ്ട്. ഇടയ്ക്കൊക്കെ പക്ഷേ ഈ വൈദ്യുതി തട്ടിപ്പ് പിടികൂടുന്ന വാർത്തകളൊക്കെ വരാം. പക്ഷേ ഈയിടെയായിട്ട് ഇപ്പോൾ നിർജ്ജീവമാണോ എന്നൊരു സംശയം. ഇല്ല, ഇപ്പം ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. വൈദ്യുതി തട്ടിക്കലും വളരെ കമ്മിയാണല്ലോ. എന്നാലും ഇപ്പോൾ ഒരു വേക്കൻസി ഉണ്ട്, അതിപ്പോൾ ഒരു ഐജിയുടെ വേക്കൻസി ഉണ്ട്, അതിപ്പോൾ ചെയ്യാൻ വേണ്ടിയുള്ള വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള നടപടി എടുത്തിട്ട്. അതുപോലെ തന്നെ ഈ കുടിശ്ശിക പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ കുടിശ്ശിക അത് നമ്മളിപ്പോൾ ഒരു അദാലത്തൊക്കെ വെച്ചിട്ട് കഴിയുന്നത്ര വേഗം കുടിശ്ശിക, കഴിവുള്ളവരും കുടിശ്ശിക വെച്ചിട്ടുണ്ട്, കഴിവില്ലാത്തവരും വെച്ചിട്ടുണ്ട്. കഴിവില്ലാത്തവർക്ക് നമ്മൾ ഇളവൊക്കെ കൊടുത്തിട്ട് ഗഡുക്കളാക്കി കൊടുക്കാനുള്ളൊരു തീരുമാനം എടുത്തിട്ട് പിരിച്ചെടുക്കാനുള്ളത് പിരിച്ചെടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഇതിൻ്റെ നിലനിൽപ്പാണ്, ബോർഡിൻ്റെ നിലനിൽപ്പാണ്, അത് പിരിച്ചെടുക്കാനുള്ളൊരു തീവ്ര. സോളാർ ഈ മറ്റേ സോളാർ ഒരുപാട് പോസിറ്റീവ് ഗുണമുണ്ടെങ്കിലും സോളാർ വരുമ്പോഴും വൈദ്യുതി ബോർഡിൻ്റെ വൻ ഉപഭോക്താക്കൾ അതിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിലൂടെ നഷ്ടം വരുമല്ലോ. നമുക്ക് ചെറുതായിട്ട് കൊടുക്കാമല്ലോ, നമ്മുടെ കയ്യിൽ ചെറിയതുണ്ടെങ്കിൽ നമുക്ക് ഉപഭോക്താക്കൾക്കും ചുരുക്കി കൊടുക്കാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. ഇപ്പം നമ്മൾ ഉൽപ്പാദന ചെലവ് കൂട്ടിയത് മേടിക്കുന്നത് കൊണ്ടാണല്ലോ, 5 രൂപയ്ക്ക് 6 രൂപയ്ക്ക് അവിടെ നിന്ന് മേടിക്കുന്നത് കൊണ്ടാണല്ലോ. നമുക്ക് 2 രൂപയ്ക്ക് അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഉപഭോക്താവിന് കൊടുക്കാമല്ലോ. എന്തായാലും ഈ മത്സരം വരുന്നത് ഇപ്പം ഈ ഒരു വലിയ വെല്ലുവിളിയാണ് ഇപ്പം ബോർഡിൻ്റെ മുന്നിലുള്ളത്. വലിയ വെല്ലുവിളി, കാരണം ഇതിനെ ഇവരോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. ഇപ്പം ഈ പ്രൈവറ്റ് കമ്പനികൾ വന്നു കഴിഞ്ഞാൽ ആദ്യം വലിയ ഓഫർ വയ്ക്കുകയും ജനങ്ങളെ ആകർഷിച്ചിട്ട് അവസാനം പിന്നെ അവരുടെ തലയിൽ എല്ലാം നമ്മളെല്ലാം പോയി പൊതുമേഖല നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്ന ഇവിടെ തന്നെ എത്തും. അതെ അതെ അതെ. ഇപ്പം അങ്ങ് കേരള രാഷ്ട്രീയത്തിലെ ഒരു വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ്. അന്നേരം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 2 മാസത്തിനുള്ളിൽ ഇപ്പം മുട്ടിൽ മരംമുറി വിവാദം വന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി എ കെ ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട ഒരാക്ഷേപം ഉണ്ടായി. എന്ത് പറയുന്നു ഇതേക്കുറിച്ചൊക്കെ? ഇല്ല, ഈ മരംമുറി വിവാദം പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിലുള്ള കൃഷിക്കാർ ഇപ്പോൾ താങ്കളുടെ വീട്ടിലാണ്, താങ്കൾക്ക് പട്ടയം കിട്ടി, താങ്കളുടെ മരമുണ്ട്, ആ അവിടെ ഒരു കുരുമുളക് വെക്കണം അല്ലെങ്കിൽ ഒരു തെങ്ങ് വെക്കണം പറഞ്ഞാൽ അടുത്തൊരു മോശമുള്ളൊരു ഒരു മരം ഉണ്ടാവും അല്ലെങ്കിൽ ആലുണ്ടാവും, അത് മുറിക്കണ്ടേ? എനിക്ക് ഭൂമി കിട്ടിയിട്ട് എനിക്ക് എന്താ അധികാരം ഉള്ളത്? അല്ല, അതിനുള്ളൊരു അനുമതി കൊടുത്തതിൻ്റെ മറവിൽ കുറേ അധികം അത് ചെയ്തു, അത് വേറെ വിഷയം, അത് വേറെ വിഷയം. ആ മരം മുറിക്കാൻ ഓർഡർ കൊടുത്തത് തെറ്റാണെന്ന് എങ്ങനെ പറയും? അല്ല, ഓർഡർ തെറ്റാണല്ലെങ്കിൽ ആണോ അല്ലേ എന്നുള്ളത് വേറൊരു വിഷയമാണ്. പക്ഷേ അതിൻ്റെ മറവിൽ മരം മുറിച്ചോണ്ട് പോകുന്നത് ശരിയാണോ? അല്ല, അത് ശരിയാണ്. ഇപ്പം നമ്മളുടെ കയ്യിൽ വീടുണ്ട്, ഒരുത്തു വന്ന് കള്ളം വന്ന് കണ്ടുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും? അല്ല, അങ്ങനെയല്ല അവിടെ നടന്നത്. അല്ല, അത് തന്നെയാണ് നടന്നത്. എന്താ വെച്ചാൽ ആ ഭൂമിയിലുള്ള മരമല്ലേ എടുക്കാൻ പാടുള്ളൂ. എൻ്റെ വീട്ടിലുള്ള മരം എത്രയാണോ പറഞ്ഞാൽ അത് തന്നെ എടുക്കാൻ പാടുള്ളൂ. അത് പരിശോധിക്കാൻ ചെയ്യേണ്ട, അവിടെ ചില വീഴ്ചകൾ വന്നിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അതിപ്പോൾ മുഖ്യ ഇന്ന് വനംവകുപ്പ് മന്ത്രി തന്നെ നിയമസഭയിൽ സമ്മതിച്ചു. പക്ഷെ ആ ഓർഡർ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഓർഡർ സദുദ്ദേശത്തോടു കൂടിയാണ് ചെയ്തതെങ്കിലും മറവിൽ തട്ടിപ്പ് നടത്താൻ ഒരു ആൾക്കാർ തയ്യാറായി. എല്ലാറ്റിലും ഇല്ലേ, ഇപ്പം ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് തെഫ്റ്റ് നടക്കില്ലേ? അങ്ങനെ അതിൽ എല്ലാറ്റിലും തെറ്റ് നടക്കുന്നുണ്ടല്ലോ. മറ്റൊരു വിവാദത്തെ കുറിച്ച് ഇപ്പൊ എ കെ ശശീന്ദ്രന്റെ രാജിയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്, അതിനെ കുറിച്ച് എന്ത് പറയുന്നു? അതിലെന്താ അതിൻ്റെ ഒരു മറ്റേ അതിൽ പാർട്ടിക്കാർ തമ്മിൽ രണ്ടാളുണ്ട്. തമ്മിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ പാർട്ടിക്കാരുടെ ഇടയിലൊന്ന് സംസാരിക്കുക എന്നുള്ളത് ഒരു പാർട്ടി ലീഡർ എന്നുള്ളതിൽ കയ്യിലെ ബാധ്യതയാണ്, അദ്ദേഹം അത് ചെയ്തേന്നുള്ളൂ. പക്ഷേ അതിൽ മറ്റേ മുഖ്യമന്ത്രിയോട് പറഞ്ഞ പോലെ അതിലെ ഒരു പാർട്ടിക്കാരൻ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പോയി അതിൻ്റെ കുടുംബം ആ കുട്ടിയൊക്കെ അവിടെ പോയി നിൽക്കുന്നത് അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടോ എന്ന് തോന്നിപ്പോവും. പക്ഷേ പാർട്ടി കാര്യം പറയാനാണ് വിളിച്ചതെങ്കിലും മന്ത്രി പറഞ്ഞ വിഷയം ഒരു അല്ല, തമ്മിൽ വഴക്കുണ്ടായി, തമ്മിൽ വഴക്ക്, ഞാൻ പറയട്ടെ, രണ്ട് പാർട്ടിക്കാർ തമ്മിൽ വഴക്കുണ്ടായി. വഴക്കുണ്ടായപ്പോൾ ആ വഴക്ക് രണ്ടാളും കൂടി വളരെ വാശിയായിട്ട് തെറ്റോ ശരിയോ എന്നുള്ളതല്ല, ആ വഴക്കുണ്ടായത് തീർക്കണം എന്ന് മാത്രമല്ലേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അതെ, രാജി ആവശ്യപ്പെടുന്നതിൽ കാര്യമില്ല, കാര്യമില്ല, അതിലെന്താ കാര്യമുള്ളത്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ജനതാദളിൻ്റെ തന്നെ ഒപ്പം തന്നെ ലോക്താന്ത്രിക് ജനതാദളും ഇപ്പം ഇടതുമുന്നണിയിൽ തന്നെയാണ്. നിങ്ങൾ രണ്ടു കൂട്ടരും ലയിക്കണമെന്നാണ് CPM പലവട്ടം ആവശ്യപ്പെടുന്നത്. അക്കാര്യത്തിൽ എന്തെങ്കിലും പ്രയോഗിക്കും? രണ്ട് കൂട്ടരല്ല, ഇപ്പോൾ മറ്റേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നയം അടിയന്തരാവസ്ഥയെക്കാളും മോശമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ പത്രത്തിൽ സ്വത്ര സ്വാതന്ത്ര്യമില്ല, എല്ലാം ഇല്ലാണ്ടായി പോകുമല്ലേ. അത് പോകുമ്പോൾ അതിനെതിരായി ചെറുത്തുനിൽപ്പ് രാജ്യവ്യാപകമായി സംഘടിപ്പിക്കണം. അന്ന് ജയപ്രകാശിനെ പോലുള്ള ഒരു വലിയ ലീഡർ ഉണ്ടായിരുന്നു ദേശീയതലത്തിൽ. ഇന്ന് അതില്ല. അത് ആ തരത്തിലുള്ളൊരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അത് ഉയർന്നു വരും. അപ്പോൾ അതിനെ എതിർക്കുന്ന എല്ലാ ശക്തികളും ഒന്നിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ അത് തന്നെയാണ് പറയുന്നത്.
അത് തന്നെ ആ ബി ജെ പി എതിർക്കാനുള്ള ഒരു അത് രാജ്യത്തിന് ആവശ്യമാണ്. അപ്പോൾ അതിനുള്ള യോജിക്കാവുന്നവരെല്ലാവരും കൂടി ആശയപരമായി യോജിക്കാവുന്നവരൊക്കെ യോജിക്കട്ടെ, അതാണ് അതിൽ പറയാനുള്ളത്. അപ്പം യോജിക്കണം എന്നുള്ള തന്നെയാണ് ആഗ്രഹം. പക്ഷേ അതിന് തടസ്സം വയ്ക്കുന്ന എൽ ജെ ഡി ആണോ? അല്ല, പല കാരണങ്ങളുണ്ടാകും, സാങ്കേതിക സംഘടനാ പ്രശ്നങ്ങളുണ്ടാകും, ഇതൊക്കെയാണ്. ഞങ്ങൾ ഒരു ദിവസം സംസാരിച്ച ഏകദേശം ധാരണയിലെത്തിയതാണ്. അവർക്ക് തൽക്കാലം എന്തോ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അറിഞ്ഞാൽ അവർ നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ഒരു ജനപ്രതിനിധി ജയിച്ചിട്ട് അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയില്ല, അങ്ങനെ അത് പറയാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഉള്ളവരുണ്ടല്ലോ. അല്ലേ, മറ്റൊന്ന്, താങ്കളുടെയൊക്കെ നേതാവായ ദേവഗൌഡയും അല്ലെങ്കിൽ കർണാടകത്തിലെ കുമാരസ്വാമിയും ഒക്കെ ഇപ്പോൾ ഒരു ബി ജെ പി പക്ഷപാതിത്വം കാണിക്കുന്നതായിട്ട് വാർത്ത വരുന്നുണ്ട്. നേരെ തിരിച്ചാണ് ഇപ്പോൾ ഉള്ളത്. നേരെ അദ്ദേഹമാണ് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൽ നിൽക്കാൻ പോകും. കർണാടകത്തിൽ ഉൾപ്പെടെ കുമാരസ്വാമി തന്നെയാണ് മുൻകൈ എടുത്തിരിക്കുന്നത് ബി ജെ പിക്കെതിരെ. അതെ, ബി ജെ പിയുടെ പക്ഷത്തേക്ക് പോകുന്നു എന്നുള്ളത് ശരിയല്ല. ബി ജെ പി സ്പ്ലിറ്റിലേക്ക് വരികയാണ്. ബി ജെ പി സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ബി ജെ പി സ്പ്ലിറ്റിലേക്കാണ് വരുന്നത് അവിടെ. അങ്ങനെ ഒരു സമ്മർദ്ദം നടക്കുകയാണ്, അതാണ് അതിൻ്റെ വസ്തുത. അതിലൊരു ആക്കം കൂട്ടുക എന്നുള്ളത് നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ കടമയല്ലേ? അത്രേ ഉള്ളൂ, അല്ലാതെ ഇവർ ബി ജെ പിയിലേക്ക് പോകുന്നവരിലേക്ക് ഒരിക്കലും ഇല്ല. ഇവിടെ ഗൗഡാജിയെ പോലുള്ള ഒരാൾ അങ്ങനെ ചെയ്യില്ല, ചെയ്യില്ല. പക്ഷേ ബി ജെ പിയെ നമ്മൾ ഇപ്പം ബി ജെ പി പല നിയമങ്ങൾ കൊണ്ടുവരുന്നു, പല ഇതെല്ലാം ദേശദ്രോഹപരമായിട്ടുള്ള നിലപാടെടുക്കുന്നു എന്നൊക്കെ വിമർശിക്കുമ്പോഴും നരേന്ദ്രമോദിയേക്ക് പകരം വയ്ക്കാവുന്ന ഒരു നേതാവിനെ കാഴ്ച സാഹചര്യം, അത് സാഹചര്യം വരും. പടിയന്തരാവസ്ഥ വന്നപ്പോൾ ആരെങ്കിലും വരുന്ന വിചാരിച്ചോ? അപ്പോൾ അതത് ഉയർന്നു വന്നില്ലേ? ഒരുപാട് നേതാക്കന്മാരായിരുന്നു ഉയർന്നു വന്നില്ലേ? ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഈ ഇതിനെ എതിർക്കുന്ന ഒരേ ആളുകൾ ഇപ്പോൾ പൊന്തി വരാൻ തുടങ്ങിയല്ലോ. അതെല്ലാവരും കൂടി ഒരു രൂപം ഉണ്ടാകുന്നതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ കോൺഗ്രസിൻ്റെ തകർച്ച ഇതിനെല്ലാം ഒരു വലിയ കാരണമല്ലേ? പക്ഷേ എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് ആദ്യം ഇത് തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആയിരുന്നു ഈ തരത്തിലുള്ള നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ അതിന്നൊരു മാറ്റം വന്ന കോൺഗ്രസിൻ്റെ നയത്തിൽ ഗാന്ധിജിയിലേക്ക് അവർ മടങ്ങിപ്പോണം, നെഹ്റുവിലേക്ക് അവർ മടങ്ങിപ്പോണം. മടങ്ങിപ്പോയാലേ ഇവരിനെ എതിർക്കാൻ പറ്റുള്ളൂ. പക്ഷേ കോൺഗ്രസ്സിന് ശരിയായിട്ടുള്ള ഒരു ദേശീയ നേതൃത്വം ഇല്ല എന്നുള്ളൊരു വലിയ ദേശീയ ഒരാൾക്ക് ദേശീയമല്ല, ആ പാർട്ടിയുടെ ഒരു നയമുണ്ടല്ലോ അത് മാറണം. അത് മാറുന്നില്ല, പോളിസിയാണ് അതിൽ മാറേണ്ടത്. ആ ഒരു വ്യക്തി മാറിയതുകൊണ്ട് കാര്യമില്ലല്ലോ, അതിലേക്ക് മാറി വരണം. ഗാന്ധിജിയെയും ഗാന്ധിയൻ സോഷ്യലിസം ആയിട്ട് അംഗീകരിച്ചത് വരണം. അതിപ്പോൾ എല്ലാ പാർട്ടികളും ആ രീതിയിലേക്ക് ചിന്തിച്ചാൽ മാത്രമേ ബി ജെ പിനെ എതിർക്കാൻ പറ്റുള്ളൂ. മറ്റു വിമർശകർ പറയുന്ന ഒരു വിഷയത്തിലൂടെ അങ്ങയുടെ പ്രതികരണം ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ കൊടകര കുഴൽപ്പണ കേസ്, അന്നേരം അതിൽ ബി ജെ പിയുടെ നേതാക്കൾക്കെല്ലാം ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ കുറ്റപത്രത്തിലേക്ക് വരുമ്പോൾ അവരൊക്കെ സാക്ഷികളായിട്ട് മാറുന്നു. സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പേരിൽ അതിൽ ഒത്തീർപ്പ് വരുന്നു. ഇതെല്ലാം തമ്മിൽ ബി ജെ പി ഇടതുപക്ഷത്തെ പാർട്ടി മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മും തമ്മിൽ എന്തെങ്കിലും ധാരണ? അതെങ്ങനെയൊന്നും ഇല്ല. ഇത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇത് അന്വേഷിക്കുന്നത്. അവർക്ക് കൃത്യമായ തെളിവില്ലെങ്കിൽ കോടതിയിൽ സ്ട്രിക്ചർ കിട്ടും. പിന്നെ അങ്ങനെ ഒരു 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 കേരളത്തിലെ പോലുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ഒരു വൺ സൈഡ് അങ്ങനെ പ്രവർത്തിച്ച് നിൽക്കാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ അതിൽ ചോദ്യം ചെയ്യാനുള്ള അവസരങ്ങൾ പല സ്ഥലത്തും കോടതിയിൽ കിട്ടും, ഇതെല്ലാം കിട്ടും. കോടതിയിൽ അനാവശ്യമായി ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് അവർക്ക് സ്ട്രക്ചർ കിട്ടും, അതൊരു ജോലിനെയും കൂടി ബാധിക്കും. അതുകൊണ്ട് അവരും സൂക്ഷിച്ചിട്ടേ ചെയ്യുള്ളൂ, തെളിവിൻ്റെ അടിസ്ഥാനത്തിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, ഏതാണെങ്കിലും തെളിവിൻ്റെ അടിസ്ഥാനത്തിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സ്വർണ്ണക്കടത്തിൽ എന്താ പ്രശ്നം വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയാണത് വെച്ചത്. അതിലിപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ സ്വർണ്ണക്കടത്ത് പിടിക്കുന്നതോടുകൂടി കഴിഞ്ഞു, ഇതെവിടേക്ക് പോകുന്നു എന്നുള്ളത് ആ പിടിച്ച ആ മേടിച്ച ആളാരാണ് അതിനെക്കുറിച്ചൊന്നും കേന്ദ്ര ഗവൺമെൻറ് ഏജൻസി നോക്കുന്നില്ല. നീക്കങ്ങൾ പലതും രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിലെ നേതാക്കൾക്കെതിരെയൊക്കെയുള്ള ആക്ഷേപം ഇല്ല, അത് മാത്രമാണെന്നല്ല, അതുണ്ട്, അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമുണ്ടെങ്കിലും ഈ സ്വർണം എവിടേക്ക് പോകുന്നു, ആ സ്വർണം ആരെ കിട്ടും, അത് സീസ് ചെയ്യണ്ടേ? അത് സീസ് ചെയ്യുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ കോടതി പോയി ശിക്ഷിക്കുക? അതിലൊരു കള്ളക്കളി ഉണ്ടല്ലേ? അത് പിന്നെ അതല്ലേ ഭയങ്കര കളി. ആ സ്വർണം എവിടെ പോകണു? ഇപ്പം നമ്മളൊരു കളവ്, എൻ്റെ വീട്ടിൽ നിന്നൊരു സാധനം കളവുണ്ട്, ആ കളവ് മുതൽ എടുക്കില്ലേ? അതുപോലെ എന്ത് സ്വർണം എടുക്കാത്തത്? എടുത്താലല്ലേ കേസ് നിൽക്കുള്ളൂ. അതവർ ചെയ്യുന്നില്ലല്ലോ. മറ്റൊരു കാര്യം, ഇപ്പം ന്യൂനപക്ഷ സ്കോളർഷിപ്പിനെ ചൊല്ലി ഒരു വലിയ വിവാദം വന്നു. ഇന്നിപ്പം പാണക്കാട് സാദിഖലി തങ്ങൾ അവർ മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു യോഗത്തിന് ശേഷം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് മുസ്ലിം വിഭാഗത്തിന് മുറിവേറ്റു എന്നാണ്. കാരണം അവർക്ക് അർഹതപ്പെട്ട 100% അത് 80% കിട്ടിക്കൊണ്ട് അതോട് ഇല്ലാതാക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. നമ്മളിന്ന് കോടതിയിൽ പോകാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കോടതിയിൽ പോകുന്നുണ്ട് ഗവൺമെൻറ്. നമ്മളതങ്ങനെ ചെയ്തില്ല, കോടതിയുടെ വിധിയാണ്, അത് നടപ്പാക്കാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ലല്ലോ, നിവൃത്തിയില്ല. അപ്പോൾ അതിനെതിരായി അപ്പീൽ പോകുന്നുണ്ട് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി, പറഞ്ഞിട്ടില്ല. അതാണ് നിലപാട്. എങ്ങനെയുണ്ട് കൃഷിയൊക്കെ, എങ്ങനെ പോകുന്നു കൃഷിയിൽ? ഇപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ കാർഷിക മേഖല വല്ലാത്തൊരു വിഷമവൃത്തത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ച സാധനം എടുക്കാൻ ആരുമില്ല,
അപ്പം ഞാൻ തന്നെ നല്ല കൃഷിക്കാരനാണ്. നാളികേരി ഇട്ടിട്ട് രണ്ട് മാസമായി ഇട്ടിട്ട് ചോദിക്കാനേ വരുന്നില്ല. എന്ത് ചെയ്യും നമുക്ക്? പാവപ്പെട്ട തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. പച്ചക്കറി എടുക്കാനാളില്ല. ഏറ്റവും കേരളത്തിലെ ഏറ്റവും നല്ല പച്ചക്കറി ഉൽപ്പാദനം സ്ഥലം ഞങ്ങളുടെ അവിടെയാണ്. അത് എടുക്കാനും തന്നെ ആളില്ല. അതിൽ നമ്മൾ ഒരു ശതമാനമല്ലേ എടുക്കുള്ളൂ. അപ്പൊ നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിച്ച സ്ഥലത്ത് നിന്ന് എങ്ങനെ എടുക്കും? അതിനുള്ള മാർക്കറ്റ്, അതിനുള്ള സൗകര്യങ്ങൾ ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ കൃഷിക്കാരൻ ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കണം. അവിടെ ഇപ്പോൾ 40 crore കുറെ എടുക്കുന്നുണ്ട്. കുറെ സഹായം ചെയ്യുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം മതിയാകുന്നതല്ല ഈ മേഖല. അതാണ് അതിൽ ഒന്ന്. പിന്നെ രണ്ടാമത്തത് ഈ ആസിയൻ കരാറിൻ്റെ ഫലമായിട്ടുള്ള ഇറക്കുമതി ഈ മേഖല തകർക്കല്ലേ. അതുപോലെ നമുക്ക് ഈ ഉൽപ്പാദിപ്പിക്കുന്ന ഇത് ഉൽപ്പന്നം സംസ്കരിക്കുന്നതിനോ അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നതിനോ അതാണ് അതാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇലക്ട്രിസിറ്റി വന്നപ്പോഴും ഇലക്ട്രിസിറ്റി ചാർജിലും ഒരു ഇളവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സംരംഭങ്ങൾക്ക് ഇലക്ട്രിസിറ്റിയിൽ കാർഷിക മേഖലയിൽ കൊടുക്കുന്ന താരിഫ് തന്നെ കൊടുക്കണം എന്നാണ്. അങ്ങനെ ഒരു ആലോചനയിലാണ് കേന്ദ്രയുടെ ആയിട്ട് സംബന്ധിച്ച് ഏകദേശം ഇൻ പ്രിൻസിപ്പിൾ സംബന്ധിച്ചിട്ടുണ്ട്. അത് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ വെച്ചാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഞാൻ ചെയർമാനായിട്ടുള്ളൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്. അതിൻ്റെ ശുപാർശത്ത് അവകാശ ലാഭം പറഞ്ഞിട്ട് വെച്ചാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ലാഭത്തിലെ ഒരു വിഹിതം അത് ഉണ്ടാക്കിയ കൃഷിക്കാരൻ അവകാശപ്പെട്ടതാണെന്നാണ് പറഞ്ഞത്. ശരി, ഇപ്പോൾ എന്താ ചുരുക്കം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. അരി 50 lakh tons നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് അല്ലേ. അത് ഒരു ടൺ അത്രയാവില്ല, 40 lakh tons. അപ്പോൾ ഒരു കിലോ അരിക്ക് എന്താ വില? 40 rupees. കൃഷിക്കാരന് എത്ര കിട്ടും? 22 rupees കിട്ടും. ബാക്കി ആര് കൊണ്ടുപോകുന്നു? അര കൊണ്ടുപോകണം. അപ്പോൾ അതിലെ 40 rupees വെക്കുമ്പോൾ അതിൽ 1 rupee മാറ്റി വെച്ചാൽ 39 rupees എടുത്താൽ മതി, 1 rupee മാറ്റി വെക്കാം. അപ്പോൾ 40 lakh tons 400 crore കിട്ടും. 400 crore കിട്ടിയാൽ ഒരു ഏക്കറ കൃഷി ചെയ്യാൻ 15,000 rupees കൊടുക്കുക. അതിൽ പണിയെടുക്കുന്ന 3 തൊഴിലാളിക്ക് 2,500 rupees വെച്ച് കൊടുക്കാൻ 50 crore വേണ്ടുള്ളൂ. ബാക്കി എത്രയുണ്ട്? 350 crore ഉണ്ട്. നിങ്ങൾക്കൊക്കെ കിട്ടുന്ന ആനുകൂല്യം ഞങ്ങൾക്കും അവകാശപ്പെട്ടതല്ലേ. ആർക്ക് ഇല്ലേ? പെൻഷൻ വേണ്ടേ? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കണ്ടേ? ചികിത്സാ ചെലവ് വേണ്ടേ? ഇതിനൊക്കെ അർഹത വേറെ ആരുടെയും പൈസ വേണ്ട. ഈ 350 crore ഉണ്ട്, അത് എടുത്ത് കൊടുക്കാൻ നമുക്കൊരു ആവശ്യം. അതുകൊണ്ടാണ് അവകാശ ലാഭം പറഞ്ഞത് തീരുമാനിച്ചത്. അപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ലാഭത്തിലെ ഒരു വിഹിതം. ഇപ്പോൾ കപ്പ 7 rupees 8 rupees ഉള്ളൂ. ചിപ്സായി വെക്കുമ്പോൾ എത്രയായി? 150-200 rupees ഉണ്ട്. പാല് പോലും 40 rupees 35 rupees കൃഷിക്കാരടുത്ത് പാല് മേടിക്കുന്നത്. മിൽമ പോലും 175 rupees ഉണ്ടാക്കണം. അന്നേരം ഈ അവകാശ ലാഭം എന്ന് പറഞ്ഞൊരു സംഭവം, ഇത് ഫണ്ടുണ്ടായി കഴിഞ്ഞാൽ കർഷകരെ സഹായിക്കാൻ പറ്റും. കർഷകരെ സഹായിക്കാൻ കൃഷിക്കാരന് വേറെ ആരുടെയും പൈസ വേണ്ട. അല്ല, അത് നടപ്പിലാവും. അല്ല, ഇപ്പോൾ ഞങ്ങൾ ഈ കർഷകക്ഷേമ ബോർഡിൽ ആ പ്രിൻസിപ്പിളിലാണ് ഇപ്പോൾ നമ്മളതിൻ്റെ പൈസ കണ്ടെത്തിയിരിക്കുന്നത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ ലാഭത്തിലെ ഒരു ടാക്സ് ചുമത്താനാണ് ചിന്തി. ഇത് ഞങ്ങളുടെ കേന്ദ്ര ഗവൺമെൻറ്റും അംഗീകരിച്ചാണ്. ജി എസ് ടി വന്നപ്പോഴാണ് അതെല്ലാം തകരാറായത്. ജി എസ് ടി വരുന്നതിൻ്റെ പഴയ മറ്റേ ഒരു എക്സൈസ് ഡ്യൂട്ടി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ പോയി ജി എസ് ടി വന്നപ്പോൾ. അതും വീണ്ടും വരാതിരിക്കാൻ തുടങ്ങി. ഈ കൃഷി ഉണ്ടാവില്ല. എന്തായാലും വൈദ്യുതി വകുപ്പിന്റെ ചുമതലയിലാണെങ്കിലും കർഷകരെ സഹായിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം എപ്പോഴും മനസ്സിലുണ്ട്. നമ്മള് കൃഷിക്കാരനല്ലേ. അത് എന്തായാലും ഇത്തവണ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം വൈദ്യുതി നിരക്ക് കുറയ്ക്കാനിടയാകട്ടെ എന്നാണ്. കാരണം ഇപ്പോൾ ഈ സ്വകാര്യ കമ്പനികൾ വരുമ്പോൾ അവരോടൊപ്പം മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ ബോർഡിന് കഴിയണമെങ്കിൽ അതേ ചെയ്യാൻ പറ്റൂ. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വൈദ്യുതി മന്ത്രി എന്നുള്ള നിലയിൽ താങ്കൾക്ക് അത് വലിയൊരു അംഗീകാരം കൂടി ആയിരിക്കും. കാരണം ജനങ്ങൾ എപ്പോഴും ചെറിയ അംഗീകാരമല്ല, നമ്മുടെ കേരളത്തിന്റെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. എൻ്റെ ഞാൻ എന്നുള്ളതല്ലേ പ്രശ്നം. നമുക്ക് ഏറ്റവും ചുരുങ്ങിയ വൈദ്യുതി നിരക്ക് വഹിച്ചാലേ നമുക്കിവിടെ വ്യവസായങ്ങൾ വരുള്ളൂ. അപ്പോഴേ നമ്മുടെ കുട്ടികൾക്ക് തൊഴിലവസരമൊക്കെ കിട്ടും. അത് കിട്ടാൻ വേറെ മാർഗമില്ല, നമുക്ക് സ്ഥലമില്ല. എന്തായാലും അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലായി. അതെ അതെ. അപ്പോൾ എല്ലാ ആശംസകളും. നമസ്കാരം.